Hi, hello and welcome to Ruchi Vismayam. This is Lakshmi. And this is Archa. What are we going to do with this today? Today, we are going to do Paneer pulao rice and banana cheesecake. What are the ingredients we are going to do? Boiled basmati rice, paneer, peas, thakkali, carrot, savala, pachamulagu, mulagu podi, garam masala, ginger, garlic, uppa, jeeragam, patta, kurumulagu, ithrayana. Appo idinayittu aadyam namukku paneer onnu cherudayittu toast cheyedukkanam. Namukku 2 teaspoon major. ഇന്ന് പനീർ ടോസ്റ്റ് ചെയ്ത് എടുക്കാം. നമുക്ക് 8 പീസസ് എടുക്കാം. 8 ഓർ 10 പീസസ്. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് പനീർ ടോസ്റ്റ് ചെയ്ത് എടുക്കാനാണ്. ചെറിയ ലൈറ്റ് ബ്രൗൺ നിറം വരണ വരെ മതിയാവും. സിമ്മിൽ ഇട്ട് എടുക്കാം. പനീർ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബസ്മതി റൈസ് ബോയിൽഡ് ബസ്മതി റൈസാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ബോയിൽ ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മൾ എത്ര ക്വാണ്ടിറ്റി റൈസ് എടുക്കുന്നോ അതിൻ്റെ ട്വൈസ് വെള്ളം എടുക്കുക തിളപ്പിക്കുക അതിൽ കുറച്ച് ഉപ്പിടുക ഒരു ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചാൽ നന്നായിരിക്കും അരി വേറിട്ട് നിൽക്കും എന്നിട്ട് അതിലേക്ക് ബസ്മതി റൈസ് ഇടുക ഒന്ന് വെന്ത് കിട്ടുമ്പോൾ എടുത്ത് വാർത്ത് തണുപ്പിച്ച് മാറ്റി വെക്കുക അങ്ങനെ ബോയിൽ ചെയ്ത് വെച്ചുള്ള റൈസാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇതായി തുടങ്ങി ചെറുതായിട്ടുള്ള ഗോൾഡൻ കളർ വന്നു തുടങ്ങി അതൊക്കെ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനിയിപ്പോൾ നമുക്ക് പുലാവിലേക്കുള്ള മസാല റെഡിയാക്കാം ഇതിലേക്ക് കുറച്ച് നെയ്യ് അമ്മേ എന്തിനാണ് നെയ്യ് ഇടുന്നത് നേരത്തെ എടുത്ത് നെയ്യ് എടുത്താൽ മതി പക്ഷെ ഞാനിപ്പോൾ ഇതിലേക്ക് പുതിയ നെയ്യാണ് ആഡ് ചെയ്യുന്നത് പുലാവിന് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം അച്ചു ചേർത്താം എന്തൊക്കെയാത് ജീരകം കുറച്ച് പട്ട പട്ട കുരുമുളക് കുരുമുളക് ഏലക്ക ഏലക്ക ഓക്കെ ഇനി നമുക്ക് പതുക്കെ ഒന്ന് മൂക്കുന്ന ഇളക്കി കൊടുക്കാം സൂക്ഷിച്ച് ഇളക്കണം നമ്മളിവിടെ വെച്ചിരിക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞ ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്യാം കൊള്ളാതെ സൂക്ഷിച്ച ഇതിലേക്ക് കുറച്ച് ഗ്രീൻ ചില്ലി ഇടാണ് മുഴുവൻ എടുത്തിട്ട് കുറച്ച് നല്ല എരിവായിരിക്കും കുറച്ച് കുറച്ച് നല്ല സ്മെല് വരുന്നില്ലേ ജിഞ്ചർ ഗാർലിക് അതെ കുറച്ച് നന്നായി മൂത്ത് വരട്ടെ കണ്ടിന്യൂസ് ആയി ഇളക്കുക നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്ന വെജിറ്റബിൾസ് ആണ് അപ്പോൾ നമ്മൾ മസാല കഴിഞ്ഞു ഇനി ആഡ് ചെയ്യാൻ പോകുന്ന വെജിറ്റബിൾസ് ആണ് തക്കാളി ഉടഞ്ഞിട്ടുണ്ട്
അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് സവാള ഇടാം. എത്ര സ്പൂൺ ചേർക്കണം? 4 സ്പൂൺ. കുറച്ച് കൂടെ, ഫുൾ സ്പൂൺ, ഫുൾ സ്പൂൺ. ഒനിയൻ, ഒരു ഒനിയനേ ഉള്ളൂ, ഒരു ഒനിയൻ, വൺ വൺ ആൻഡ് ഹാഫ് ഒനിയൻസ് മതി. സവാള ഒന്ന് മൂക്കണ വരെ ഇളക്കി കൊടുക്കാം. സവാള ഇങ്ങനെ വയറ്റി വരുന്നുണ്ട്. സവാള വയറ്റുന്നതിന് ഞാനൊന്ന് പതുക്കെ കുറച്ച് പനീർ ഒന്ന് ഉടച്ചെടുക്കാം. ഉടച്ച് റൈസിൽ മിക്സ് ചെയ്യുക. അമ്മ, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തല്ലേ പനീർ, പിന്നെ എന്തിനാ പിന്നെ ഉടക്കുന്നത്? അത് കുറച്ചും കൂടി ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. റൈസിനോട് മിക്സ് ചെയ്ത്, മസാലയോട് മിക്സ് ചെയ്ത് പനീറിരുന്ന് കുറച്ച് നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഈ പനീർ ഒന്ന് ഉടച്ചെടുക്കുന്നത്. ഇല്ല മോനെ, കുറച്ചും കൂടെ എടുക്കും. കൈ കഴിക്കണ്ടോ? തീ സൂക്ഷിച്ചു കേട്ടോ. നമ്മുടെ പനീർ ഒന്ന് ഉടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് ഓൾറെഡി ഗ്രീൻ ചില്ലി നമ്മൾ ഇതിനു മുമ്പ് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അധികം മുളക് പൊടി ഇടുന്നില്ല. ഗരം മസാലയും ഇടുന്നുണ്ട്. ടേസ്റ്റിന് മതി. ചെന്ന് ഇനി മൂത്ത് വരട്ടെ. സാധാരണ ഒരു വൈറ്റ് ഷെയ്ഡിലുള്ളൊരു ആയിരിക്കും നമ്മൾ പുലാവ് ഉണ്ടാവുക. അപ്പോൾ ഇതിപ്പം നമ്മൾ മസാലയൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് കുറച്ചൊരു യെല്ലോയിഷ് ഷെയ്ഡിൽ, ഒരു ഗോൾഡൻ ഷെയ്ഡിലായിരിക്കും പുലാവ് വരിക. ഇതായി കഴിഞ്ഞു ഏകദേശം ഇനി ഒന്ന് ഈ നമ്മൾ ഇട്ട മസാല ഒന്ന് മൂത്ത് വരട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്ത് റൈസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പുലാവ് റെഡിയാണ്. ചെറുതായി ചെറുതായി അരിഞ്ഞത്. പിന്നെ കുറച്ച് കാരറ്റ്, കാരറ്റ് മുഴുവനായിട്ട് ഇടണ്ട. ഇതിപ്പോ ഒരു രണ്ട് കാരറ്റ് ഇടാം. നമുക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച്, കുട്ടികൾ എത്ര വെജിറ്റബിൾസ് കഴിക്കണം എന്നുള്ളതനുസരിച്ച്. ഇപ്പൊ ഞാൻ രണ്ട് കാരറ്റാണ്, ഒന്നര കാരറ്റ് ഇട്ടിട്ടുണ്ട്. എന്റെ കൂടെ പാരലായിട്ട് തന്നെ ഇത് പീസും കൂടെ ആഡ് ചെയ്യണു. പീസ് ഒന്ന് വേവിച്ചെടുത്തതാണ്. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മൾ മറന്നല്ലോ. എന്താണിത്? ഉപ്പ് ചെറുതായി, കാരണം റൈസ് ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വെജിറ്റബിൾസ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്നുണ്ട്. ഇനി നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന പനീർ ഇതിനകത്ത് ചേർക്കുകയാണ്. കറങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അധികം നേരം എടുക്കില്ല അത് മിക്സ് ചെയ്യാൻ. മിക്സായി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബസ്മതി റൈസ്, ബോയിൽഡ് ബസ്മതി റൈസ് ആഡ് ചെയ്യാം. ഫുൾ ആഡ് ചെയ്യണ്ടോ? അമ്മയ്ക്കും മോൾക്കുമുള്ള പോർഷൻ ആഡ് ചെയ്യുന്നത് അമ്മ ആഡ് ചെയ്യാം. പുലാവ് ഓൾമോസ്റ്റ് റെഡിയാണ്. ഒന്ന് നമുക്ക് അടച്ച് വെച്ചെന്ന് സിമ്മിൽ കുറച്ച് നേരം, ഒരു 5 മിനിറ്റ്. അതിനു മുമ്പ് ഒന്ന് മസാലയൊക്കെ ഒന്ന് മിക്സ് ആവട്ടെ. അടയ്ക്കുന്നതിന് മുമ്പ് ഞാനത് ഒരു ഒരു
ഹാഫ് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നല്ല യമ്മി പുലാവ് ഇപ്പം റെഡി ആവണു. ഇതിപ്പോ ഒരു കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിന് കൊടുത്തു വിടുമ്പോൾ ചൂട് തങ്ങി നിൽക്കുന്ന ഒരു ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടുകയാണെങ്കിൽ ആ ഫ്രഷ് ആയിട്ട് ചൂടോടെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. ഇതൊന്ന് അടച്ച് നമുക്ക് വെക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. നമ്മുടെ പുലാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീറും കൂടെ ആഡ് ചെയ്യാണ്. ഒന്നും കൂടെ ഒന്ന് ഇളക്കി വിടുക. അങ്ങനെയല്ല, ശരിക്കും 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 നല്ല നല്ല നെയ്യിന് നല്ല സ്മെല്ല് വരുന്നുണ്ട്. മസാലയൊക്കെ കൂടെ ചേർന്ന് നല്ല ബ്രൗണിഷ് ഗോൾഡൻ ബ്രൗണിഷ് നിറത്തിലുള്ള ഒരു പുലാവാണിത്. ഇപ്പം ആ ചീസ് കേക്ക് ഡെസേർട്ട് ഉണ്ടാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് വേണോ അതോ ഇപ്പം തന്നെ വേണോ? ഇപ്പം വേണോ? ശരി, അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡിയാണ്. ആഹാ, പ്ലേറ്റ് ഒക്കെ ആയിട്ട് വന്നോ. ഞാൻ ഓഫ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ പനീർ പുലാവ് റൈസ് റെഡിയാണ്. ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ കുട്ടി ഷെഫിന് കൊടുക്കുക. ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണോ? ചുരുണ്ട് പതുക്കെ ശ്രദ്ധിച്ച് സ്കൂളിലേക്ക് നമുക്ക് കൊണ്ടുപോകുന്ന ഒരു ഒരു ഡിഷാണ്. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആണ്, ഹെൽത്തിയാണ്. കുട്ടികൾക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ഗീയും വെജിറ്റബിൾസും കുറച്ച് മസാലയേ ഉള്ളൂ, പിന്നെ റൈസും. ഹെൽത്തിയാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം സ്കൂളിലേക്ക്. പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. അപ്പൊ നമുക്ക് അതിലേക്കുള്ള എന്തൊക്കെ വേണ്ടെന്നുള്ളത് ബേക്ക് ചെയ്യാതെ ഉണ്ടാക്കുന്ന ഒരു ഈസി സ്നാക്ക് ആണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് മൈദ, പാലുണ്ട്, ചോക്ലേറ്റ്, ഹാസൽനട്ട് സ്പ്രെഡ്, ഷുഗർ, ഷുഗർ പൗഡർ, ബട്ടർ, 3 eggs, ദെൻ ബനാന. ഇത്രയാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം നമുക്ക് ചീസ് കേക്കിലേക്കുള്ള ബേസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 spoons മൈദ. ഹാഫ് കപ്പ് കയ്യിൽ കിട്ടുന്നുള്ളൂ, അതുകൊണ്ടാണ് 3 cups എടുത്തത്. ഇനി നമുക്കൊരു 1/2 cup പാലെടുക്കാം. പാലതാ നമുക്ക് പാനിൽ ബേസ് ഉണ്ടാക്കാനുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന അത്രയും ഒഴിക്കുന്നത് നല്ലതായിരിക്കും. ഒരു ഒരു കുറച്ചും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പാലെടുത്തു, എഗ്ഗ് പൊട്ടിച്ചിൽ ഒഴിക്കാന്ന്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, അതുകൊണ്ട് ആളെ തന്നെ ചെയ്യാണ്. നന്നായിട്ട് നന്നായി മിക്സ് ചെയ്യണം. കുറച്ച് പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്, കാരണം കുറച്ച് കൺസിസ്റ്റൻസി കൂടുതലാണ്. അതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊരു ദോശമാവ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. നമുക്ക് പാനിൽ ചുട്ടെടുക്കാൻ പാകത്തിന് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ശക്തിയോടെ ബീറ്റ് ചെയ്തെടുക്കുക. മോളെ പോരട്ടെ, ശക്തി വരട്ടെ, ഇളക്കിയെടുക്കണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർക്കാം. ഒരു 2 tablespoons ബട്ടർ ചേർക്കുന്നുണ്ട്.
നന്നായി മിക്സ് ചെയ്യുക. അതിലിനി നമുക്ക് ഷുഗറും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബേസ് റെഡിയായി. കേക്കിൻ്റെ ബേക്കിംഗ് ഒന്നുമില്ല, എന്നാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. മധുരം നമ്മുടെ ഇഷ്ടം പ്രകാരം, സ്വീറ്റ് ഒരുപാട് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് മധുരം കൂടുതൽ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മധുരം കുറച്ച് ചേർക്കാം. ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ പുറത്തേക്ക് ചോക്ലേറ്റ് സ്പ്രെഡും ബനാനയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മധുരം നോക്കിയിട്ട്, ടേസ്റ്റ് ആവശ്യമുള്ള മധുരം ആവശ്യമുള്ളവർ മാത്രം ഇതിൽ അത് നോക്കി ഷുഗർ ആഡ് ചെയ്യുക. നല്ലൊരു കൺസിസ്റ്റൻസിയിൽ ആയിട്ടുണ്ട്. ആ തരിയൊക്കെ മാറി ഈ ബാക്കി അമ്മ ഒന്ന് ചെയ്തുതരാം. ഈ ഒരു കൺസിസ്റ്റൻസി, നമ്മുടെ ഒരു ദോശമാവ് കൺസിസ്റ്റൻസി, അതിനേക്കാൾ ഒരു ഇച്ചിരി കുറച്ചും കൂടെ കട്ടിയുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. കുറച്ച് ബട്ടർ ചേർക്കാം. അത് കഴിഞ്ഞ് ഇനി ഇത് നമ്മൾ ദോശ അപ്പമൊക്കെ ചുടുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കുക. വളരെ സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് ഒരു പാൻകേക്കൊക്കെ ചെയ്യുന്ന പോലെ, ദോശ ചെയ്യുന്ന പോലെ ഒഴിക്കുകയാണ്, പാനിലേക്ക് ഒഴിക്കുകയാണ്. ഇതിപ്പോൾ ബേസ് റെഡിയായി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് നമുക്ക് ബനാന കട്ട് ചെയ്തെടുക്കാം. ബനാന നമ്മൾ തോല് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു ബനാന എടുത്ത് രണ്ട് ബനാന എടുക്കാം. കുറച്ചും കൂടെ പഴുത്ത ബനാനയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ കുറച്ച് പഴുപ്പ് കുറവാണ്. ബനാന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ആയിട്ടുണ്ട് രണ്ട് സൈഡും. രണ്ടാമത്തെ സൈഡ് അങ്ങനെ ഒരുപാട് വേവണമെന്നില്ല, വെന്തിട്ടുണ്ട്, ഒരുപാട് ഇങ്ങനെ മുരിഞ്ഞ് വരണമെന്നില്ല. കാരണം അവിടെയാണ് നമ്മൾ സ്പ്രെഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് ആക്കാം. ഇതിലേക്ക് ഇനി സ്പ്രെഡ് അപ്ലൈ ചെയ്യുക. അപ്പോഴത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ നമ്മുടെ മുറിച്ചു വെച്ചിരിക്കുന്ന പഴം ഒന്ന് ജസ്റ്റ് ഒരു ബട്ടറിലിട്ട് ഒന്ന് ടേസ്റ്റിന് ഒന്ന് ഇളക്കിയെടുക്കാം. മുകളപ്പോഴത്തേക്കും ഹേസൽ നട്ട് സ്പ്രെഡ് അപ്ലൈ ചെയ്യും, ചോക്ലേറ്റ് സ്പ്രെഡ് അപ്ലൈ ചെയ്യും. ബനാന ഒന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അത് എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സ്പ്രെഡ് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ചോക്ലേറ്റ് സ്പ്രെഡ്സ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ ആകുമ്പോൾ അവർ ഫ്രൂട്ട്സ് കഴിക്കുകയും ചെയ്യും, ഹെൽത്തി ഒരു സ്നാക്ക് ആവുകയും ചെയ്യും. അപ്പം ബനാന ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വരട്ടിയെടുത്തു. ആഹാ, നല്ല സൂപ്പറായി സ്പ്രെഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇത് വെച്ചിരുന്ന ബനാന കുറച്ചും കൂടെ ഒരു പഴുത്ത ബനാനയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇത് കുറച്ച് പഴുപ്പ് കുറവാണ്. ഒരു സൈഡിലേക്ക് ഞാൻ വെക്കുന്നുള്ളൂ. ഫോൾഡ് ചെയ്ത് നമുക്ക് പീസാക്കി എടുക്കാം. അപ്പോൾ ഒരു സൈഡിലേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മടക്കുക. നമ്മൾ എടുത്തിട്ടുള്ള ഷുഗർ സ്പ്രിങ്കിൾസ് സ്പ്രിങ്കിൾ ചെയ്യാൻ അപ്പുറത്തേക്ക് കുറച്ച് മുകളിലേക്ക്, ഒരു അത്രയും വേണ്ട, കുറച്ചും കൂടെ ലൈറ്റായിട്ട് ലൈറ്റായിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക്.
കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് അങ്ങ് സെർവ് ചെയ്യാം. നിങ്ങൾക്കിത് കാണാം, ഇത് കണ്ട് ചോക്ലേറ്റ് സ്പ്രെഡും ഇടയ്ക്ക് ബനാനാസും കവേർഡ് ബൈ നമ്മുടെ ബേസ് പാനും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, എളുപ്പം ഉണ്ടാക്കാം, ഹെൽത്തിയാണ്. നമ്മുടെ ആ പറയണ എടുത്തോ ആൾ കൊതി സഹിക്കാൻ പറ്റിയില്ല. രണ്ട് ഡിഷസാണ് ഉണ്ടാക്കിയത്. ഏതൊക്കെ മോളെ? പനീർ പുലാവ് റൈസും ബനാന ചീസ് കേക്കും ആണ് ഇന്ന് ഉണ്ടാക്കിയത്. നമ്മൾ ചീസ് യൂസ് ചെയ്തില്ല, ബട്ടറാണ് യൂസ് ചെയ്തത്. ചീസ് യൂസ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പോൾ ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ രണ്ട് ഡിഷസ് ഉണ്ടാക്കി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. വളരെ ഈസിയാണ്. എന്നാൽ കുട്ടികൾ ലഞ്ച് ബോക്സിലും സ്നാക്ക് ബോക്സിലൊക്കെ നമുക്ക് കൊടുത്ത് വിടാവുന്നതാണ്. ഈ രണ്ട് ഡിഷും സൂപ്പർ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ദിസ് ഇസ് ലക്ഷ്മി ആൻഡ് ആച്ച സൈനിങ് ഔട്ട്.